നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. കൊല്ലത്താണ് പഴയാറ്റിൻകുഴി, ഇല്ലേ? പഴയാറ്റിൻകുഴി എലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് കടയിലാണ് വന്നിരുന്നത്. ജ്യൂസ് കടയിൽ എന്തിനാ വരുന്നത്? ജ്യൂസ് കുടിക്കുക. അപ്പൊ ഇവിടെ കുറെ സ്പെഷ്യൽ ഐറ്റം ജ്യൂസുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് എന്തായിരുന്നു? മലബാർ ലൈം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു ഈ കുടത്തിലല്ലേ? അത് നമുക്ക് ഈ കുടത്തിലാണ് ചക്കര തരുന്നത്. അപ്പൊ ഈ കുടത്തിൽ നമുക്ക് ഇങ്ങനെ കുടിക്കാം. അപ്പം ജയപ്രകാശ് ജയപ്രസാദ് ആണ് ലൈം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് നിങ്ങൾ കണ്ടോ, ലൈം കുടിക്കുക, നേരെ നമുക്ക് കാണാം. ക്യാരറ്റ് കുറച്ച് പീസ്, 3 പീസ് അല്ലേ? ഓക്കെ. പൈനാപ്പിൾ 3 പീസ്. പൈനാപ്പിൾ ഓക്കെ. ഓ, ഗ്രേപ്പിട്ടായിരുന്നു അല്ലേ? ഓക്കെ. വാട്ടർമെലൻ ഓറഞ്ച്. ആക്ച്വലി ഇവിടെയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടി അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട്സ്. ഓക്കെ ഓക്കെ. പിന്നെ കുറച്ച് സോൾട്ട്. ഓക്കെ. പഞ്ചസാര മലബാർ സ്പെഷ്യൽ ലൈം കൊടത്ത്. ഓക്കെ, എല്ലാ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അതിനൊക്കെ മേല് മിന്റിന്റെ ടേസ്റ്റോട് ഇങ്ങനെ അല്ലേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഈ പറയുന്നത്, മറ്റു ഫ്രൂട്ടിന്റെ ടേസ്റ്റ്, മിന്റിന്റെ ടേസ്റ്റ്, അതിന്റെ കൂടെ സോഡയുടെ ഗ്യാസ്, മധുരം എല്ലാം കൂടെ ആകെ. ഒരു ദിവസം തീരുമ്പോ ഇത് കുടിച്ച ആ ദിവസത്തെ ക്ഷീണമൊക്കെ. രസമുള്ള കുടം അല്ലേ? കുടം കാണാൻ തന്നെ ഒരു ബന്ധം. സൂപ്പറാണ് കിട്ടേ, അടിപൊളി സൂപ്പറാണ്. ഇവിടെ കുറെ സ്പെഷ്യൽ ജ്യൂസുകളുണ്ട്, അതറിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ ആദ്യം നിങ്ങളോട് പറയാനത് ആദ്യത്തെ എങ്ങനെ ഉണ്ട് എന്നും നോക്കിയിട്ട് നമുക്ക് പറയാം എന്നുള്ള രീതിയിലാണ്. അപ്പം ആദ്യത്തെ നിങ്ങൾ ഗംഭീരമായി മലബാർ ലൈം. ഓക്കെ, നല്ല സൂപ്പറായിട്ട് ഈ കുടത്തിൽ തരുന്നു. കുടത്തിൽ തരുന്ന നല്ല രസമുണ്ട്, കൗതുകം. അത് കൂടാതെ എല്ലാ ഫ്രൂട്ടിന്റെ ടേസ്റ്റും വേണം. അപ്പം അടുത്ത ജ്യൂസ് വരെ എന്താ തരാൻ പോലെ നമുക്ക് നോക്കാം. അടുത്ത ജ്യൂസിലേക്ക് ചക്കര അങ്ങനെ ഇലയിച്ചില്ല. അടുത്ത ജ്യൂസ് ജ്യൂസ് അല്ല, ഷേക്കാണ് ഇത്. കഴിക്കും, ഛേ, കഴിക്കും
ഡേറ്റ്സും കൂടെ മിക്സ് ആക്കി എടുത്തിരിക്കുന്ന ഒരു ഷേക്ക് ആണ്. ഓക്കെ, നമുക്ക് ഒന്ന് നോക്കാം. അടിപൊളി കേട്ടോ, രണ്ടും ടേസ്റ്റിയോട് മിക്സ് ആയി നല്ല പാകത്തിന്, അതായത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. ഒന്നും ഒന്ന് ഒന്നിനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, ഡേറ്റ്സിന്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, കഴിക്കുന്ന ടേസ്റ്റും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അത് പാകത്തിന് രണ്ടും ഒരേ ലെവലിൽ നിൽക്കും. അടിപൊളി, ഇത് കൊള്ളാം. ഇത് കൊള്ളാമെന്ന് പറയാൻ കഴിയും. കരിക്കിന്റെയും ഇന്ത്യ പഴത്തിന്റെയും ടേസ്റ്റ് ഇങ്ങനെ ഒരേപോലെ ഇരിക്കുന്നോണ്ട് അത് കൊള്ളാം വേണ്ടത്. ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് കൊള്ളാമെന്ന്. അടിപൊളി, ഇനി നമുക്ക് അടുത്ത സ്റ്റേപ്പിലേക്ക്. ഓക്കെ, അടുത്ത എന്താ പറയുക, ഓറിയയും കരിക്കും കൂടെ മിക്സ് ചെയ്ത് അവരുണ്ടാക്കിയ ഒരു ഷേക്കാണ്, ഡേറ്റിന്റെയാണ് ഇത്. ഇതിപ്പോ നമ്മളിപ്പോ ഈ ഷേക്കുകളൊക്കെ എടുത്തേക്കുന്നത് അവരുടെ സ്പെഷ്യൽ, എലൈറ്റുകാരുടെ സ്പെഷ്യലാണ്. ഇതിനു മുമ്പ് കുടിച്ചതും കരിക്കന്റെ കരിക്കിനകത്തില് ഡേറ്റ്സ് ഇന്തപ്പഴം ഇട്ട് മിക്സ് ചെയ്ത ഷേക്കാണ് നമുക്ക്. ഇത് കരിക്കിനകത്തില് ഓറിയോ ഇട്ട് മിക്സ് ചെയ്തേക്കുന്ന ഷേക്കാണ്. ഇതിലെ ഓറിയോടെ ടേസ്റ്റ്, ഓറിയോ ടേസ്റ്റാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷെ കരിക്കിന് ടേസ്റ്റ് കൂടെ ഉണ്ട്. ഇതിനകത്തിലൊരു ബിസ്ക്കറ്റ് ഉണ്ട്. ഇപ്പൊ സ്പൂൺ തരുവാണെങ്കിൽ ആ ബിസ്ക്കറ്റ് കുടിക്കാം. ശരിയാണോ ബിസ്ക്കറ്റ്? യെസ്, ബിസ്ക്കറ്റ് കിട്ടി ചക്കല, ബിസ്ക്കറ്റ് കിട്ടി, ഓറിയോ ബിസ്ക്കറ്റ്. അടിപൊളി ഡെലൈറ്റ് സ്പെഷ്യൽ. അടുത്ത ഷേക്കിലേക്ക് നമുക്ക് പോവാം. എന്താ തരുന്നു? യെസ്, ചക്കര അങ്ങനെ ഡെലൈറ്റ്. അടുത്ത ഷേക്ക് എന്തെങ്കിലും എന്താ അറിയോ, ഈ ഗ്രേപ്പിന്റെയും ഗ്രേപ്പും കരിക്കും കൂടെ മിക്സ് ചെയ്തേക്കുന്ന ഷേക്കാണ് നമുക്ക് ഡെലൈറ്റ് തന്നിരിക്കുന്നത്. ഞാൻ ഒന്ന് ഇരിക്കട്ടെ, കാര്യം കഴിക്കുന്നു. ഏയ്, ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലേ, ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റിൽ ഞാൻ അലിഞ്ഞു പോയി, കാരണം ഇന്നത്തിലെ പുളി വരുന്നുണ്ട്, ഒരു ചെറിയ പുളി, ഊറിയ പുളി വരുന്നുണ്ട്. അപ്പം കരിക്കിനകത്ത് തന്നെയാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഊറിയ പുളി എന്ന് പറയുമ്പോൾ ഗ്രേപ്പിൻ്റെയാണ്. അപ്പം മധുരവും പുളി കരിക്കിൻ്റെ ആ ടേസ്റ്റ് കൂടെ, ഗ്രേപ്പിൻ്റെ ടേസ്റ്റ് കൂടെ ഉള്ള ഒരു അനുഭവമാണ് ഇത്. അടിപൊളിയാണോ? യെസ്, ഇവിടെ എത്ര ഐറ്റം ഷേക്കുകളൊക്കെ ഉണ്ട്? ഇരുപത്തിരണ്ട് വെറൈറ്റി ഷേക്സ് ഉണ്ട്. സീസൺ അനുസരിച്ചാണ്, അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വരുന്ന അനുസരിച്ചാണ് ഷേക്കുകൾ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഇപ്പൊ വയറ് നിറഞ്ഞു. അപ്പം ഞാൻ ഇത് ഇതെന്തായിരുന്നു? ഭയങ്കര ഒരു ഗ്ലാസ് ആണല്ലോ. ബീറ്റ്റൂട്ട് ലൈം അല്ലേ? ഓക്കെ, ബീറ്റ്റൂട്ട് ലൈം സോഡയാണ്. അത് എലൈറ്റിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പം അതോടെ കുടിച്ചിട്ട് ഞാൻ ഇന്നിപ്പോ തൽക്കാലം പറയും. ഇനി നമ്മൾ കൊല്ലത്ത് വരുമ്പോ ഇവിടെ വന്ന് കുടിക്കാം. ചൂട് സമയത്ത് ഒരു കൊല്ലത്ത് വന്ന് കുടിക്കാം. ബീറ്റ്റൂട്ടിന്റെ ടേസ്റ്റ് ഉണ്ട്, ലൈമിന്റെ ടേസ്റ്റ് ഉണ്ട്, ജിഞ്ചറിന്റെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഇത് മൂന്നും വരുന്നുണ്ട്. ഇത് മൂന്നും നല്ല പാകത്തിൽ താരിയായിട്ട് നിൽക്കുന്നു. അടിപൊളിയാണ്, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഖം ഒന്ന് കാണിക്കണോ? ഇവിടെ ഒന്ന് കാണിക്കൂ. ഇത് ഊര് ഇങ്ങനെ കാണിക്കണമല്ലോ. ആ ഓക്കെ, വേഗമാണ് നമുക്ക് ജ്യൂസ് ആണ്. എലൈറ്റിന്റെ മുതലാളിയാണ് മുതലാളി. അപ്പൊ ഇനിയും വരുമ്പോ കേറാം. സന്തോഷം, നല്ല സ്പെഷ്യൽ സാധനമാണ്. നമുക്ക് കഴിക്കുമ്പോ വേറെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ അടിപൊളി, ഇത് കീപ് ഗോയിങ്, മുമ്പോട്ട് പോട്ടെ. അപ്പം
അപ്പം വേറെ വിശേഷമൊന്നും ഇല്ല. കൊല്ലത്ത് വന്നപ്പോ ഒന്ന് ദാഹം കൂടി, അന്നേരം കയറി കുടിച്ചു, നല്ല ഐറ്റങ്ങൾ കിട്ടി. അപ്പൊ നിങ്ങളും പോവാ, ഞാൻ ഇവരുടെ നമ്പറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിച്ച നശിപ്പിച്ചേക്കാം. ഒരു ടാറ്റ കൊടുത്തു. ടാറ്റ, ബൈ ബൈ.